അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ ഒട്ടിയാനിറങ്ങി ഷോളയൂരിലെ ജനവാസ മേഖലയിലാണ് കൊമ്പിനിറങ്ങിയത്. നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനയെ കാടുകയറ്റി. അതേസമയം കൂട്ടം തെറ്റിയ ആനക്കുട്ടി കൃഷ്ണ ഇപ്പോഴും വനം വകുപ്പിന്റെ പരിശീലനത്തിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് അട്ടപ്പാടി ഷോളയൂരിലെ ജനവാസ മേഖലയിലേക്ക് ഒറ്റയാനെത്തിയത്. ഒരു മണിക്കൂറോളം കൊമ്പൻ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പും ചേർന്നാണ് ഒറ്റയാനെ കാടുകയറ്റിയത്. എത്തിയത് മാങ്ങക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആനയാണോ എന്ന് സംശയമുണ്ട്. ജനവാസ മേഖലയിൽ മാവുകൾ തേടിയെത്തി മാങ്ങ പറിച്ചു തിന്നുന്നതാണ് മാങ്ങക്കൊമ്പൻ്റെ രീതി. തുടർച്ചയായി ആനകൾ ജനവാസ മേഖലയിലെത്തുമ്പോൾ തങ്ങൾക്ക് സ്വൈര്യ ജീവിതം നയിക്കാനാവുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. അതേസമയം അട്ടപ്പാടി പാലൂരിൽ ജനവാസ മേഖലയിലെത്തിയ കൃഷ്ണ എന്ന കുട്ടിയാനയ്ക്ക് സമീപത്തേക്ക് കാട്ടാനക്കൂട്ടമെത്തി. കുട്ടിയാനയെ ആനക്കൂട്ടത്തിനൊപ്പം വിടാനുള്ള വനം വകുപ്പിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ വനം വകുപ്പ് നൽകുന്ന ലാക്ടജൻ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടെ ആനക്കുട്ടി കഴിക്കുന്നുണ്ട്. വനത്തോട് ചേർന്നുള്ള താൽക്കാലിക ഷെൽട്ടറിലാണ് ആനക്കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത്. ജനം, പാലക്കാട്.